നമ്മൾ ആറാമത്തെ യൂണിറ്റിലെ ക്ലാസ്സുകൾ ഏതാണ്ട് തീർന്നായിരുന്നു. നാല് പാർട്ട് ക്ലാസ് തീർന്നായിരുന്നു. അതിൻ്റെ ആ ചാപ്റ്ററിൻ്റെ അവസാനം ഒരു രണ്ട് ക്വസ്റ്റ്യനും കൂടി ചെയ്യാനുണ്ടായിരുന്നു. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലേ, ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദി കോർഡിനേറ്റ് ഓഫ് ദി പോയിൻറ്സ് വെയർ ദി സർക്കിൾ ഓഫ് റേഡിയസ് റൂട്ട് ടു സെൻറ്റേർഡ് ഓൺ ദി പോയിൻറ്റ് വിത്ത് ദി കോർഡിനേറ്റ്സ് 1, 1 കട്ട്സ് ദി ആക്സിസ്. മനസ്സിലായോ? കേന്ദ്രത്തിൻ്റെ സൂചക സംഖ്യകൾ 1, 1, സെൻറ്ററിൻ്റെ സൂചക സംഖ്യ 1, 1, റേഡിയസ് ആരം റൂട്ട് 2 ആയ വൃത്തം എക്സ് അക്ഷത്തെ മുറിച്ചു കിടക്കുന്ന ബന്ധുക്കളുടെയും വൈ അക്ഷത്തെ മുറിച്ചു കിടക്കുന്ന ബന്ധുക്കളുടെയും സൂചക സംഖ്യകൾ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക. എക്സ് ആക്സിനെ മുറിച്ചു കിടക്കുന്ന ബിന്ദുവിൻ്റെയും വൈ ആക്സിനെ മുറിച്ചു കിടക്കുന്ന ബിന്ദുവിൻ്റെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇതുപോലൊരു സർക്കിൾ, എക്സ് ആക്സ്, വൈ ആക്സസ്, ഇത് എക്സ് ആക്സ്, ഇത് വൈ ആക്സിനെ മുറിച്ച് കട്ട് ചെയ്യുന്നു. ഇത് ഈ പോയിൻറ്റിൻ്റെ ഇപ്പോൾ പിയിലും ക്യൂയിലുമാണ് കട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. സെൻറ്റർ 0, ഇത് എ എന്ന് പറയുന്നതാണ് സെൻറ്റർ. അതിൻ്റെ കോർഡിനേറ്റ്സ് 1, 1 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിൻ്റാണിത്, അത് നമുക്ക് പി എന്ന് വിളിക്കാം. അതിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് അറിഞ്ഞുകൂടാ, അത് കണ്ടുപിടിക്കണം. അതുകൊണ്ട് നമുക്ക് അതിനെ എക്സ് 0 എന്ന് തൽക്കാലം വിളിക്കാം. 0 നിൽക്കാൻ കാരണം എന്താ? എക്സ് ആക്സിലുള്ള പോയിൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ വൈ കോർഡിനേറ്റ് 0 ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം എക്സ് കോർഡിനേറ്റ് നമുക്ക് അറിഞ്ഞുകൂടാ, അതിന് എക്സ് എന്ന് വിളിക്കാം. അപ്പോൾ എക്സ് 0, ഇതാണ് അതിൻ്റെ കോർഡിനേറ്റ്. ക്യൂവിൻ്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റ് നമുക്കറിയാം, വൈ ആക്സിലെ പോയിൻ്റ് ആയതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് 0 ആണ്. വൈ കോർഡിനേറ്റ് അറിഞ്ഞുകൂടാ, അത് നമുക്ക് വൈ ആയിട്ടെടുക്കാം. അപ്പോൾ പി എന്ന് പറയുന്നത് എക്സ് 0 ക്യൂ എന്ന് പറയുന്നത് 0y ആയാൽ, അപ്പോൾ ഇനി എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. പറഞ്ഞുകൂടാത്ത രണ്ട് എണ്ണമുണ്ട്, എക്സും വൈയും. ഇപ്പോൾ രണ്ട് ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതിനുവേണ്ടി നമുക്ക് തന്നിരിക്കുന്ന ഇതാണ് റേഡിയസ് എന്ന് പറയുന്നത്, ആരോ എന്ന് പറയുന്നത് റൂട്ട് 2 എന്ന് തന്നിട്ടുണ്ട്. നോക്കുക, ഇത് സെൻറ്റർ എ എന്ന് പറയുന്ന സെൻറ്റർ, പി എന്ന് പറയുന്ന സർക്കിളിലെ ഒരു പോയിൻ്റ്. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എടുത്താൽ, എ പി യുടെ ഡിസ്റ്റൻസ് കാണുകയാണെങ്കിൽ നമുക്ക് റേഡിയസ് റൂട്ട് 2 എന്ന് കിട്ടും. അപ്പോൾ എ പി സി ഗോൾ റൂട്ട് 2 ഒരു ഇക്വേഷനായിട്ട് അത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ എ ക്യു, ഇതും റേഡിയസ് ആണ്. അപ്പോൾ എ ക്യു സി ഗോൾ റൂട്ട് 2 അത് അനദർ ഇക്വേഷനായിട്ട് എടുക്കുക. എന്നിട്ട് ആ രണ്ട് ഇക്വേഷനെ സോൾവ് ചെയ്ത് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കുക. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. നോക്കുക, എ പി, എയും പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് 1 മൈനസ് എസ് 2 ഇത് ഹോൾ സ്ക്വയർ പ്ലസ് വൈ 1 മൈനസ് വൈ 2 ഇത് ഹോൾ സ്ക്വയർ. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റേഡിയസ് ആണ് കിട്ടുന്നത്, റൂട്ട് 2 എന്നാണ് കിട്ടുക. അല്ലേ, ഇപ്പോൾ ഇതൊരു ഇക്വേഷനാണ്. ഇതിനെ സോൾവ് ചെയ്ത് നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. എന്നിട്ട് ആദ്യം ഈ റൂട്ട് 2 ചിഹ്നം ഒഴിവാക്കാനായിട്ട് ഇതിൻ്റെ എ പിയുടെ സ്ക്വയർ കാണുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിൻ്റെ സ്ക്വയർ കാണുക, ലെഫ്റ്റ് സൈഡിൻ്റെ റൈറ്റ് സൈഡിൻ്റെ സ്ക്വയർ കാണുക. അപ്പോൾ ഈ റൂട്ട് 2 ചിഹ്നം ഒഴിവാകും. അപ്പോൾ പോയിട്ട് നമുക്ക് കിട്ടുന്നത് എക്സ് 1 മൈനസ് എസ് 2 ഇത് ഹോൾ സ്ക്വയർ പ്ലസ് വൈ 1 മൈനസ് വൈ 2 ഇത് ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഇതിൽ നോക്കുക, എ പിയുടെ ലെങ്ത് ഇത്, ഇത് എക്സ് 1 വൈ 1 എസ് 2 വൈ 2 എന്ന് എടുക്കുക. അപ്പോൾ എക്സ് 1 സ്ഥാനത്തുള്ളത് എക്സ്. അപ്പോൾ എക്സ് മൈനസ് 1 ഇത് ഹോൾ സ്ക്വയർ പ്ലസ് 0 മൈനസ് 1 ഇത് ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഇനി എക്സ് മൈനസ് 1 ഇത് ഹോൾ സ്ക്വയർ പ്ലസ് 0 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് 1 മൈനസ് 1 ഇത് ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2. ഇവിടെ 1 എന്ന് എഴുതിയിട്ടുള്ള മൈനസ് 1 എന്ന് തരത്തിനും. ഓക്കെ, എന്നാലും വാല്യൂല് വ്യത്യാസം വരികയില്ല. താഴെ വരുമ്പോൾ 1 സ്ക്വയർ മൈനസ് 1 സ്ക്വയറും സെയിം തന്നെയാണ്. പിന്നെ സോൾവ് ചെയ്യുമ്പം എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2. പിന്നെ ഈ 1 കൂടെ അപ്ര ചെല്ലുമ്പോൾ മൈനസ് 1 എന്നാവും, 2 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ആണ് 1. അങ്ങനെയെങ്കിൽ എക്സ് മൈനസ് 1 വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? സ്ക്വയർ റൂട്ട് ഓഫ് 1, 1 സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 എന്ന് കിട്ടും. സ്ക്വയർ റൂട്ട് ഓഫ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. അപ്പോൾ ഇതിൽ നിന്നും എക്സിൻ്റെ വാല്യൂ വേണം കണ്ടുപിടിക്കാം. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഈ പ്ലസ് വാല്യൂ ആദ്യം എടുക്കുക, പ്ലസ് 1. എന്നിട്ട് ഈ മൈനസ് 1 ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുക, അപ്പോൾ അത് പ്ലസ് 1. അപ്പോൾ 1 പ്ലസ് 1 2 എന്ന് കിട്ടും. അല്ലെങ്കിൽ വേറൊരു വാല്യൂ എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്, 1. ഈ മൈനസ് 1 ഇപ്പുറം വന്നത് 1, പിന്നെ ഇവിടെയുള്ള ഈ മൈനസ് 1. അപ്പോൾ 1 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എക്സിന് രണ്ട് വാല്യൂ കിട്ടി, ഒന്ന് 2 എന്നും മറ്റൊന്ന് 0 എന്നും കിട്ടി. ഇവിടുത്തെ ഈ എക്സിന് രണ്ട് വാല്യൂ ഉണ്ട്, ഒന്ന് വേണമെങ്കിൽ 2 എന്നാകാം, മറ്റൊന്ന് 0 ആകാം. അപ്പോൾ എക്സ് ആക്സിനെ രണ്ട് പോയിന്റിൽ കട്ട് ചെയ്യുന്നുണ്ട് ഈ സർക്കിൾ. ഇവിടെയും കട്ട് ചെയ്യുന്നുണ്ട്, ഇവിടെയും കട്ട് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ പോയിന്റ് 2, 0, ഇവിടുത്തെ പോയിൻറ്റോ 0, 0. അപ്പോൾ സർക്കിൾ എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റുകൾ ഏതൊക്കെയാണ്? 2, 0, 0, 0 എന്ന് നമുക്ക് കിട്ടി. ഇനി ഇതുപോലെ തന്നെ വൈ ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കണം.
അതിനായിട്ട് നോക്കുക, എയും ക്യൂവും തമ്മിലുള്ള ഡിസ്റ്റൻസ് അകലം കണ്ടുപിടിക്കുക. എയും ക്യൂവും തമ്മിലുള്ള ഡിസ്റ്റൻസ് എ ക്യൂ, ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് വൺ മൈനസ് എസ് ടു ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ വൺ മൈനസ് വൈ ടു ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് ടു എന്ന് കിട്ടും. മുമ്പ് ചെയ്ത പോലെ തന്നെ രണ്ട് സൈഡിലും സ്ക്വയർ കാണുക, അപ്പോൾ റൂട്ട് ടു ചിഹ്നം ഒഴിവാകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് വൺ മൈനസ് എസ് ടു ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ വൺ മൈനസ് വൈ ടു ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ടു എന്ന് കിട്ടി. നമുക്ക് ഇത് എക്സ് വൺ വൈ വണ്ണും ജസ്റ്റ് ടു വൈ ടു എന്ന് എടുക്കുക. അപ്പോൾ എക്സ് വൺ എന്ന് പറയുന്നത് സീറോ, എസ് വൈ വൺ എന്ന് പറയുന്നത് വൈ, എസ് ടു എന്ന് പറയുന്നത് വണ്ണ്, വൈ ടു എന്ന് പറയുന്നത് വണ്ണ്. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും എക്സ് എ ക്യൂ അല്ലേ. അപ്പോൾ സീറോ മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ടു എന്ന് കിട്ടും. സീറോ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ടു. ഇതിൽ നിന്നും വൈ മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ടു, ഈ മൈനസ് വൺ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വണ്ണ്, അത് ഇപ്പുറത്തേക്ക് കൊണ്ടിരിപ്പോൾ മൈനസ് വണ്ണായി. ടു മൈനസ് വൺ ദാറ്റ് ഇസ് ഈക്വൽ ടു വൺ. വൈ മൈനസ് വൺ ഇത് ഹോൾ സ്ക്വയർ വൺ ആണെങ്കിൽ വൈയുടെ വാല്യൂ കിട്ടാൻ സ്ക്വയർ റൂട്ട് ഓഫ് വണ്ണ് കാണുക. സ്ക്വയർ റൂട്ട് ഓഫ് വണ്ണ് എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് വണ്ണ് ആണ്. ഇതിൽ നമുക്ക് വൈയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഈ മൈനസ് വൺ ഇപ്പുറം വരുമ്പോൾ പ്ലസ് വൺ, പിന്നെ ഇതിലെ പ്ലസ് വൺ, അപ്പം വൺ പ്ലസ് വൺ ദാറ്റ് ഇസ് ഈക്വൽ ടു ടു. പിന്നെ ഈ മൈനസ് വൺ ഇപ്പുറം കൊണ്ടിരുന്നു, പിന്നെ ഈ മൈനസ് വൺ, അപ്പോൾ വൺ മൈനസ് വൺ ദാറ്റ് ഇസ് ഈക്വൽ ടു സീറോ. അപ്പം വൈക്ക് രണ്ട് വാല്യൂ ഉണ്ട്, ടു എന്നും സീറോ എന്നും. അപ്പം വൈ കോർഡിനേറ്റ്, വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ഏതൊക്കെ കിട്ടി? സീറോ സീറോ അല്ലെങ്കിൽ സീറോ ടു എന്ന് കിട്ടി. ഇത് സീറോ ടുവും ഇത് സീറോ സീറോയും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലായല്ലോ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെയുണ്ട്. ദി കോർഡിനേറ്റ്സ് ഓഫ് ദി വെർട്ടിസസ് ഓഫ് എ ട്രയാങ്കിൾ ആർ വൺ ടു ടു ത്രീ ത്രീ വൺ. ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ ആൻഡ് ദി സർക്കം റേഡിയസ്. ഒരു ട്രയാങ്കിൾ അതിൻ്റെ കോർഡിനേറ്റ്സ്, അതിൻ്റെ വെർട്ടിസിൻ്റെ കോർഡിനേറ്റ്സ് ആണ് നോക്കുക. ഒരു ത്രികോണം, ഒരു ത്രികോണത്തിൻ്റെ മൂലകളാണ് വൺ ടു ടു ത്രീ ത്രീ വൺ എന്ന് പറയുന്ന ഈ ബന്ധുക്കൾ. ഇതിൻ്റെ പരിവൃത്തം, ഇതിൻ്റെ മൂന്ന് മൂലയിലൂടെയും കടന്നു പോകുന്ന ഒരു വൃത്തമുണ്ട്, അതിനെയാണ് പരിവൃത്തം അല്ലെങ്കിൽ സർക്കം സർക്കിൾ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ സെൻറ്റർ, അതിൻ്റെ സെൻറ്ററിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം, കൂടാതെ ആരം എത്രയാണ് കണ്ടുപിടിക്കണം. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. നമുക്ക് ഇതുപോലെ എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ, അതിൻ്റെ വെർട്ടിസസ് എയും ബിയും സിയും, അതിൻ്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട് വൺ ടു ടു ത്രീ ത്രീ വൺ. നമുക്ക് വേണ്ടത് ഈ സെൻറ്ററിൻ്റെ, ഈ സർക്കിളിൻ്റെ സെൻറ്റർ, സെൻറ്ററിൻ്റെ കോർഡിനേറ്റാണ് നമുക്ക് വേണ്ടത്. ഈ സെൻറ്ററിൻ്റെ കോർഡിനേറ്റ് നമുക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അത് നമുക്ക് തൽക്കാലം എക്സ് വൈ എന്ന് വിളിക്കാം. സെൻറ്റർ എന്ന് പറയുന്നത് എക്സ് വൈ, ഒയുടെ കോർഡിനേറ്റ് എക്സ് വൈ എന്ന് എടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒ എ എന്ന് പറയുന്നതും ഒ ബി എന്ന് പറയുന്നതും ഒ സി എന്ന് പറയുന്നതും എന്താണ് സർക്കിളിൻ്റെ റേഡിയസ് ആയിട്ട് വരും. അപ്പോൾ ഇതെല്ലാം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഒ എയും ഒ ബിയും ഒ സിയും എന്താണ്? ഈക്വൽ ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്കിങ്ങനെ എഴുതാം, ഒ എ ഈസ് ഈക്വൽ ടു ഒ ബി ഈസ് ഈക്വൽ ടു ഒ സി, ദറ്റ് ഈസ് ഒ എ സ്ക്വയർ. ഒ എയുടെ സ്ക്വയർ, അങ്ങനെയെങ്കിൽ ഒ എയുടെ സ്ക്വയറും ഒ ബിയുടെ സ്ക്വയറും ഒ സിയുടെ സ്ക്വയറും ഈക്വൽ ആയിരിക്കും. എന്തിനാണ് സ്ക്വയർ എടുത്തതെന്ന് ചോദിച്ചാൽ, ഒ എ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒ ആൻഡ് എ ആണ്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് വൺ മൈനസ് എസ് ടു ദോൾ സ്ക്വയർ പ്ലസ് വൈ വൺ മൈനസ് വൈ ടു ദോൾ സ്ക്വയർ ആണ്. അപ്പോൾ അതിലെ ആ സ്ക്വയർ റൂട്ട് ചിഹ്നം ഒഴിവാക്കാനാണ് നമ്മളിവിടെ ഒ എയുടെ സ്ക്വയർ എടുത്തത്. അപ്പോൾ ഒ എ സ്ക്വയർ എന്ന് പറയുന്ന ഇതാണ് എക്സ് വൺ മൈനസ് എസ് ടു ദോൾ സ്ക്വയർ പ്ലസ് വൈ വൺ മൈനസ് വൈ ടു ദോൾ സ്ക്വയർ. അതിൽ ഇത് എക്സ് വൺ എക്സ് വൈ എന്ന് പറയുന്നത് എക്സ് വൺ വൈ വൺ ആയിട്ടും ഇത് എസ് ടു വൈ ടു ആയിട്ടും എടുക്കുക. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ് എക്സ് വൈ ആണ്, അത് എക്സ് വൺ വൈ വൺ ആയിട്ട് എടുക്കുക. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? എക്സ് മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ടു ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഒയും എയും കൂടെ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇത് എക്സ് മൈനസ് വൺ ഇത് ഹോൾ സ്ക്വയർ എന്നുള്ളതിനെ ഐഡൻറ്റിറ്റി ഉപയോഗിച്ച്, എക്സ് മൈനസ് വൈ ഇത് ഹോൾ സ്ക്വയർ എന്നുള്ള ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ മൂന്ന് ടേംസ് ഉണ്ടാവും. ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ മൈനസ് ടു ഇൻറ്റു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പറിൻ്റെ സ്ക്വയർ, അങ്ങനെ മൂന്നെണ്ണം ഉണ്ടാവും. ഇതും അതുപോലെ തന്നെ എക്സ്പാൻഡ് ചെയ്യുക ഈ രണ്ടാമത്തെ ഈ ബ്രാക്കറ്റ്. അപ്പോൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴും മൂന്ന് ടേം ഉണ്ടാവും. ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ മൈനസ് ടു ഇൻറ്റു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പറിൻ്റെ സ്ക്വയർ. ഇനി നോക്കുക, ഇതിനെ രണ്ടിനെയും കൂടെ ഈ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ എക്സ് സ്ക്വയർ, പിന്നെ ഇവിടെ ഒരു വൈ സ്ക്വയർ ഉണ്ട്, ഒരു മൈനസ് ടു എക്സ് ഉണ്ട്, ഒരു മൈനസ് ഫോർ വൈ ഉണ്ട്, പിന്നെ വണ്ണും ഫോറും, വണ്ണും ഫോറും കൂടെ ആഡ് ചെയ്താൽ ഫൈവ് എന്ന് കിട്ടും.
എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ടു എക്സ് മൈനസ് ഫോർ വൈ പ്ലസ് ഫൈവ് എന്ന് നമുക്ക് ഇതിനെ സോൾവ് ചെയ്തപ്പോൾ കിട്ടി. അതവിടെ നിൽക്കട്ടെ. അടുത്തത് ഒ ബി, ഒയും ബിയും കൂടെ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണുക. ഇത് എക്സ് വൺ വൈ ആണ്, ഇത് എസ് ടു വൈ ടു ആയിട്ടെടുക്കുക. ഇതിൻ്റെ കോർഡിനേറ്റ്സ് എക്സ് വൈ ആണ്. അപ്പോൾ എക്സ് മൈനസ് ടു ഇത് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ത്രീ ഇത് ഹോൾ സ്ക്വയർ. ഇത് ഇതിനു മുമ്പ് നമ്മൾ ചെയ്തതുപോലെ തന്നെ എക്സ് ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ മൂന്ന് ടേം ഉണ്ട്. ഇതിനെ ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ മൂന്ന് ടേം ഉണ്ടാവും. അത് ഫസ്റ്റ് ടേമിൻ്റെ സ്ക്വയർ മൈനസ് ടു ഇൻറ്റു ഫസ്റ്റ് ടേമിൻ്റെ സെക്കൻഡ് ടേം പ്ലസ് സെക്കൻഡ് ടേമിൻ്റെ സ്ക്വയർ, അങ്ങനെ എക്സ്പാൻഡ് ചെയ്യും. എന്നിട്ട് ഈ രണ്ട് ബ്രാക്കറ്റും റിമൂവ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കിട്ടും എക്സ് സ്ക്വയർ, ഇവിടുത്തെ വൈ സ്ക്വയർ, ഈ മൈനസ് ഫോർ എക്സ് മൈനസ് സിക്സ് വൈ, പിന്നെ ഈ നാലും ഒമ്പതും കൂടെ ആഡ് ചെയ്താൽ തേർട്ടീൻ പതിമൂന്ന് എന്ന് കിട്ടും. അപ്പോൾ ഒ ബി സ്ക്വയർ അങ്ങനെ നിൽക്കട്ടെ. അടുത്ത ഇനി ഒ സി സ്ക്വയർ ഇതുപോലെ തന്നെ സോൾവ് ചെയ്യുക. ഒയും സിയും കൂടെ തമ്മിലുള്ള ലെങ്ത് ഡിസ്റ്റൻസ്, ഇത് എക്സ് വൈ, ഇത് ത്രീ വൺ. അപ്പോൾ എക്സ് മൈനസ് ത്രീ ഇത് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് വൺ ഇത് ഹോൾ സ്ക്വയർ. ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതുപോലെ തന്നെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് സിക്സ് എക്സ് മൈനസ് ടു വൈ പ്ലസ് ടെൻ എന്ന് കിട്ടും. ഇനി നമ്മൾ ഇവിടെ ആദ്യം പറഞ്ഞായിരുന്നു നമുക്ക് വേണ്ടത് എന്താണ്, എക്സും വൈയും എക്സിൻ്റെയും വൈയുടെയും വാല്യൂ ആണ് വേണ്ടത്. ഈ സെൻറ്ററിൻ്റെ കോർഡിനേറ്റ്സ് നമ്മൾ എക്സ് വൈ എന്നെടുത്തല്ലോ, അപ്പോൾ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. പറഞ്ഞുകൂടാത്ത എക്സും ഉണ്ട് വൈയും ഉണ്ട്, രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ രണ്ട് ഇക്വേഷൻ ഉണ്ടെങ്കിൽ ഇതിനെ നമുക്ക് സോൾവ് ചെയ്ത് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യത്തെ ഇക്വേഷനായിട്ട് ഇതെടുക്കുക, ഒ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒ ബി സ്ക്വയർ, ഇതൊരു ഇക്വേഷനായിട്ട് നമുക്ക് എടുക്കാം. രണ്ടാമത്തെ ഒ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒ സി സ്ക്വയർ, ഒ എ സ്ക്വയർ എന്ന് പറയുന്നത് ഒ സി സ്ക്വയറിനോട് ഈക്വൽ ആണ്, അത് രണ്ടാമത്തെ ഇക്വേഷനായിട്ട് എടുക്കുക. എന്നിട്ട് അതിനെ രണ്ടും കൂടെ സോൾവ് ചെയ്യണം. നമുക്ക് ഒ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒ ബി സ്ക്വയർ ആയതിനാൽ ഒ എ സ്ക്വയർ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു, ഒ ബി സ്ക്വയർ ഇത് കിട്ടും അല്ലേ. അപ്പം എന്ത് കിട്ടും, ഇതുപോലൊരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ രണ്ട് സൈഡിലും ഉണ്ട്. അത് രണ്ട് സൈഡിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ പോയിട്ട് ബാക്കിയുള്ളത് അത് ഒഴിവായി പോകും. പോയിട്ട് ബാക്കിയുള്ളത് മൈനസ് ടു എക്സ് മൈനസ് ഫോർ വൈ പ്ലസ് ഫൈവ്, ഇവിടെയോ മൈനസ് ഫോർ എക്സ് മൈനസ് സിക്സ് വൈ പ്ലസ് തേർട്ടീൻ. ഇതിൽ എക്സും വൈയും എല്ലാം ലെഫ്റ്റ് സൈഡിലും അല്ല, എക്സും വൈ ഇല്ലാത്തത് റൈറ്റ് സൈഡിലേക്കും കൊണ്ടുവരികയാണെങ്കിൽ നോക്കുക, ഈ മൈനസ് ഫോർ എക്സ് എന്നുള്ളതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, അപ്പോൾ അത് പ്ലസ് ഫോർ എക്സ് ആയി. ഇവിടെ മൈനസ് ടു എക്സ് ഉണ്ടായിരുന്നു, ഇത് രണ്ടുകൂടെ സോൾവ് ചെയ്യുമ്പോൾ എന്താവും, ടു എക്സ് എന്നാവും. പിന്നെ ഈ സിക്സ് വൈ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, ഇവിടെ മൈനസ് ഫോർ വൈ ഉണ്ടായിരുന്നു, അപ്പോൾ സിക്സ് വൈ മൈനസ് ഫോർ വൈ ദാറ്റ് ഈസ് ടു വൈ. ഇനി ഈ ഫൈവിനെ കൂടെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നു, അപ്പോൾ അത് തേർട്ടീൻ മൈനസ് ഫൈവ് എന്നായി. തേർട്ടീൻ മൈനസ് ഫൈവ് എന്ന് പറഞ്ഞാൽ എയ്റ്റ്. അപ്പോൾ ടു എക്സ് പ്ലസ് ടു വൈ ഈസ് ഈക്വൽ ടു എയ്റ്റ് എന്ന് കിട്ടി. അതിന് ഇക്വേഷൻ നമ്പർ വൺ എന്ന് പേര് കൊടുക്കുക. അപ്പോൾ എക്സിൻ്റെയും വൈയുടെയും വില കണ്ടുപിടിക്കാൻ നമുക്ക് രണ്ട് ഇക്വേഷൻ വേണം. അതിൽ ഒന്നാമത്തെ ഇക്വേഷൻ നമുക്കിവിടെ കിട്ടി. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടാനായിട്ട് ഇതെടുക്കുക, ഒ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒ സി സ്ക്വയർ, ഒരു ഇക്വേഷനായിട്ട് എടുക്കുക. ഒ എ സ്ക്വയർ ഒ സി സ്ക്വയർ ഒക്കെ ഇവിടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് എഴുതി കഴിയുമ്പോൾ ഇതുപോലൊരു ഇക്വേഷൻ കിട്ടും. അതിൽ എ സ്ക്വയർ വൈ സ്ക്വയർ എല്ലാം എ സ്ക്വയർ വൈ സ്ക്വയർ ക്യാൻസലായി പോവും, അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ സീറോ ആയി പോവും. പോയിട്ട് ബാക്കിയുള്ള ഇതിലെ എക്സ് വൈ എല്ലാം ലെഫ്റ്റ് സൈഡിലും വേരിയബിൾ ഇല്ലാത്ത റൈറ്റ് സൈഡിലും കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമുക്കിങ്ങനെ കിട്ടും, ഫോർ എക്സ് മൈനസ് ടു വൈ ഇസ് ഈക്വൽ ടു ഫൈവ് എന്ന് കിട്ടും. അതിന് ഇക്വേഷൻ നമ്പർ ടു എന്ന് വിളിക്കുക. ഇനി മുമ്പ് നമ്മൾ എഴുതിയ ഇക്വേഷൻ വണ്ണും കൂടെ അതിൻ്റെ താഴേക്ക് എടുത്തെഴുതുക. ടു എക്സ് പ്ലസ് ടു വൈ ഇസ് ഈക്വൽ ടു എയ്റ്റ്, അതായിരുന്നു ഇക്വേഷൻ വണ്ണ്. ഇനി നോക്കുക, ഇക്വേഷൻ വണ്ണും ടു കൂടെ തമ്മിൽ എന്ത് ചെയ്താലും ഒരു വേരിയബിൾ ഇല്ലാതാവും, എക്സോ വൈയോ ഏതെങ്കിലും ഒരെണ്ണം ഇല്ലാതാവും. ഇല്ലാതാണെങ്കിൽ എന്നെ ചെയ്താൽ മതി, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ പ്ലസ് ടു വൈ മൈനസ് ടു വൈ കൂടെ സീറോ ആയിപ്പോവും. ഇപ്പോൾ ഇക്വേഷൻ ടുവും വണ്ണും കൂടെ ആഡ് ചെയ്യുന്നു. ഇപ്പോൾ ഫോർ എക്സും ടു എക്സും കൂടെ ആഡ് ചെയ്താൽ സിക്സ് എക്സ്, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ സീറോ. ഫൈവ് എയ്റ്റും കൂടെ ആഡ് ചെയ്താൽ തേർട്ടീൻ. അപ്പോൾ സിക്സ് സിക്സ് എക്സ് ഈസ് ഈക്വൽ ടു തേർട്ടീൻ എന്ന് കിട്ടി. അതിൽ നിന്ന് എക്സ് ഈസ് ഈക്വൽ ടു തേർട്ടീൻ ഡിവൈഡ് ബൈ സിക്സ് എന്ന് കിട്ടി. ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി തേർട്ടീൻ ഡിവൈഡ് ബൈ സിക്സ്. ഇനി ഈ ഇക്വേഷൻ വണ്ണും ടു കൂടെ തമ്മിൽ എന്ത് ചെയ്താൽ അടുത്ത എക്സ് എന്ന് പറയുന്ന, മുമ്പേ നമ്മൾ എന്താ വൈ സീറോ ആക്കി എന്ന് പറഞ്ഞ പോലെ എക്സ് സീറോ ആക്കാൻ എന്താണ് മാർഗം? എക്സ് സീറോ ആകണമെങ്കിൽ എന്താ എക്സിൻ്റെ കോഫിഷ്യൻ്റ്, ഇവിടെ ഫോർ എക്സ് ഇവിടെ ടു എക്സ് ആണ്. സീറോ ആണെങ്കിൽ ഇവിടെ കൂടെ ഫോർ എക്സ് വരണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ വണ്ണിനെ ഇവിടെ ഫോർ എക്സ് കിട്ടണമെങ്കിൽ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. അപ്പോൾ ഈ ഇക്വേഷനെ ഫുള്ള് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈ ഇക്വേഷൻ വണ്ണിനെ ഫുള്ള് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ ടു എക്സ് ഇൻറ്റു ടു ഫോർ എക്സ്, ടു വൈ ഇൻറ്റു ടു ഫോർ വൈ, എയ്റ്റ് ഇൻറ്റു ടു സിക്സ്റ്റീൻ. അങ്ങനെ കിട്ടിയ ഈ പുതിയ ഇക്വേഷനെ ഇക്വേഷൻ നമ്പർ ത്രീ എന്ന് വിളിക്കുക, ത്രീ. എന്നിട്ട് ഇക്വേഷൻ നമ്പർ ടു, ഈ ടു എന്ന് പറയുന്ന ഇക്വേഷൻ ഇങ്ങോട്ട് ഇറക്കി എഴുതുക. ഇപ്പോൾ നമുക്ക്
ഇത് തമ്മിൽ എന്ത് ചെയ്താൽ എക്സ് സീറോ ആയി പോവും, സബ്ട്രാക്ട് ചെയ്താൽ അല്ലേ, ഫോർ എക്സ് മൈനസ് ഫോർ എക്സ് സീറോ ആണ്. അപ്പം ത്രീയിൽ നിന്ന് ടു സബ്ട്രാക്ട് ചെയ്യാം, അപ്പോൾ ഫോർ എക്സിൽ നിന്ന് ഫോർ എക്സ് പോയാൽ സീറോ. ഫോർ വൈ മൈനസ് മൈനസ് ടു വൈ, ഫോർ വൈ മൈനസ് മൈനസ് ടു വൈ, ഇപ്പോൾ എന്ത് കിട്ടും, സിക്സ് വൈ എന്ന് കിട്ടും. അപ്പോൾ സിക്സ് വൈ ഇസ് ഈക്വൽ ടു, അതുപോലെ ഇവിടെ സിക്സ്റ്റീൻ മൈനസ് ഫൈവ്, സിക്സ്റ്റീൻ മൈനസ് ഫൈവ് എന്ത് കിട്ടി, ഇലവൺ എന്ന് കിട്ടി. അപ്പോൾ സിക്സ് വൈ ഇസ് ഈക്വൽ ടു ഇലവൺ എന്നും, സോ വൈ ഇസ് ഈക്വൽ ടു ഇലവൺ ബൈ സിക്സ് എന്നും കിട്ടി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ തേർട്ടീൻ ബൈ സിക്സ് എന്നും വൈയുടെ വാല്യൂ ഇലവൺ ബൈ സിക്സ് എന്നും കിട്ടി. അപ്പോൾ നമുക്ക് ആ സർക്കിളിൻ്റെ സെൻറ്ററിൻ്റെ കോർഡിനേറ്റ് കിട്ടി, എക്സ് വൈ നേരം നമ്മളെടുത്ത് അത് നമുക്ക് എന്ത് കിട്ടി, തേർട്ടീൻ ബൈ സിക്സ് ഇലവൺ ബൈ സിക്സ് എന്ന് കിട്ടി. ഓക്കെ, അപ്പം സെൻറ്ററിൻ്റെ കോർഡിനേറ്റ് കിട്ടി. ഇനി സർക്കിൾ ക്വസ്റ്റ്യനിൽ ഒന്നുകൂടെ കണ്ടുപിടിക്കാറുണ്ടായിരുന്നു, ഇതിൻ്റെ റേഡിയസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാറുണ്ടായിരുന്നു അല്ലേ. റേഡിയസ്, റേഡിയസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുതിയായിരുന്നു, ഒയും എയും കൂടെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് റേഡിയസ് എന്ന് പറയുന്നത്. ഒയും എയും അല്ലെങ്കിൽ ഒയും ബിയും അല്ലെങ്കിൽ ഒയും സിയും കൂടെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് റേഡിയസ് എന്ന് പറയുന്നത്. ദറ്റ് ഈസ് ഒയ ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, എക്സ് വൺ മൈനസ് എസ് ടു വിത്ത് ഹോൾ സ്ക്വയർ പ്ലസ് വൈ വൺ മൈനസ് വൈ ടു വിത്ത് ഹോൾ സ്ക്വയർ, സ്ക്വയർ റൂട്ട് ഓഫ് ദറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് വൺ എന്ന് പറയുന്നത് സർക്കിൾ സെൻറ്ററിലെ ഇത് എക്സിൻ്റെ വാല്യൂ തേർട്ടീൻ ബൈ സിക്സ് മൈനസ് എസ് ടു എന്ന് പറയുന്നത് ഇത് വൺ വൺ ഇത് അല്ല വൺ ടു ആണ്, ഇത് തേർട്ടീൻ ബൈ സിക്സും എന്തായിരുന്നു ഇലവൺ ബൈ സിക്സ് ഇത് വൺ ടു, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കാം, അപ്പോൾ നമുക്ക് തേർട്ടീൻ ബൈ സിക്സ് മൈനസ് വൺ ഡോൾ സ്ക്വയർ പ്ലസ് ഇലവൺ ബൈ സിക്സ് മൈനസ് ടു ഡോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇത് അങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കുക, ഈ ബ്രാക്കറ്റിനുള്ളിലുള്ളത് എന്ത് ചെയ്യണം, ഈ സിക്സും വണ്ണും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ ഇങ്ങനെ എഴുതാം, തേർട്ടീൻ പിന്നെ ഈ സൈന് മൈനസ് വൺ ഇൻറ്റു സിക്സ് സിക്സ് ഹോൾ ഡിവൈഡഡ് ബൈ സിക്സ് എന്ന് എഴുതാം ഡോൾ സ്ക്വയർ. ഇവിടെ അതുപോലെ തന്നെ ഇലവൺ മൈനസ് ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, ട്വൽവ് ഹോൾ ഡിവൈഡഡ് ബൈ സിക്സ് ഡോൾ സ്ക്വയർ. തേർട്ടീൻ സിക്സ് പോയാൽ സെവൻ ബൈ സിക്സ് ഡോൾ സ്ക്വയർ, ഇലവൺ ഇൻ ട്വൽവ് പോയാൽ മൈനസ് വൺ ബൈ സിക്സ് ഡോൾ സ്ക്വയർ. സെവൻ്റെ സ്ക്വയർ ഫോർട്ടി നയൻ, സിക്സിൻ്റെ തേർട്ടി സിക്സ്, മൈനസ് വണ്ൻ്റെത് വണ്ണ്, സിക്സിൻ്റെ തേർട്ടി സിക്സ്. ന്യൂമറേറ്റർ ഡിനോമറേറ്റർ സെയിം ആണ്, അപ്പോൾ ന്യൂമറേറ്റർ നമ്മൾ ആഡ് ചെയ്യുക, ഫിഫ്റ്റി ബൈ തേർട്ടി സിക്സ് എന്ന് കിട്ടും. ഫിഫ്റ്റി എന്നുള്ളതിനെ നമുക്ക് ഫൈവ് ഇൻറ്റു ട്വൻറ്റി ഫൈവ് ഇൻറ്റു ടു എന്ന് എഴുതാം, ട്വൻറ്റി ഫൈവ് ഇൻറ്റു ടു, ട്വൻറ്റി ഫൈവിൻ്റെ സ്ക്വയർ റൂട്ട് ഫൈവ്, ടു എന്നുള്ളതിനെ റൂട്ട് ടു എന്ന് എഴുതാം. അപ്പോൾ ഫൈവ് റൂട്ട് ടു ഡിവൈഡ് ബൈ തേർട്ടി സിക്സിൻ്റെ സിക്സ്, അപ്പോൾ ഫൈവ് റൂട്ട് ടു ബൈ സിക്സ് എന്ന് കിട്ടും. അപ്പോൾ റേഡിയസ് ആർ ഇസ് ഈക്വൽ ടു ഫൈവ് റൂട്ട് ടു ഡിവൈഡ് ബൈ സിക്സ് എന്ന് ആൻസർ കിട്ടി. ചെയ്തോ, മനസ്സിലായോ? അപ്പോൾ ഈ യൂണിറ്റ് ഇതോടെ തീരുകയാണ്. എന്തെങ്കിലുമൊക്കെ സംശയമുള്ളവർ ചോദിക്കുക, സാറിനോട് ചോദിക്കുക, അല്ലെങ്കിൽ വീഡിയോ വീണ്ടും കണ്ട് പഠിക്കുക. ഓക്കെ.